ഡിവൈസിന്റെ അൺബോക്സിംഗും അതുപോലെ തന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട മറ്റ് ഡിവൈസുകൾക്ക് ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം ഇതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോ എന്റെ പേര് ഷെയ്നു. നെക്സ സിസ്റ്റത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ നമുക്കറിയാം ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന കുട്ടികളാണ് നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും നമ്മൾ ഉൾപ്പെടെ. ഇപ്പൊ നമ്മൾ നേരത്തെ കാലത്ത് എന്ന് വെച്ചാൽ ഇന്റർനെറ്റ് ഉപയോഗിക്കരുത് നമുക്ക് പറയാൻ പറ്റുമായിരുന്നു. ഇപ്പോഴത്തെ കേസിനകത്ത് വെച്ചാൽ അവർ ഇന്റർനെറ്റ് ഉപയോഗിച്ച് പഠിക്കുവാണോ കളിക്കുവാണോ നമുക്ക് ആർക്കും അറിയില്ല. അപ്പോ നമുക്ക് അവരുടെ ഇന്റർനെറ്റിന്റെ ഉപയോഗത്തിൽ ഒരു കൺട്രോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡിവൈസ് കൊണ്ട് നമുക്ക് പറ്റും. കാരണം അവരെപ്പോ ഇന്റർനെറ്റ് ഉപയോഗിക്കണം എപ്പോ ഇന്റർനെറ്റ് ഉപയോഗിക്കരുത് തീരുമാനിക്കുന്നത് നമ്മളാണ്, നമ്മുടെ ഫോണിലൂടെയാണ്. അതായത് പേരന്റൽ കൺട്രോൾ എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഈ ഒരു വൈഫൈ റൗട്ടറിനകത്ത് അവൈലബിൾ ആണ്. ഇനി രാത്രി സമയം 8 മണി, ഒരു കൊച്ചു പഠിക്കുന്നു, ഒരു കൊച്ചു വെറുതെ ഇരുന്ന് കളിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ആ ചെറിയ കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് ഈ ഒരു ഫോൺ മേടിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കൊച്ചിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കണം പഠിക്കുന്ന കൊച്ചിന് കൂടുതൽ സ്പീഡുള്ള ഇൻ്റർനെറ്റും പഠിക്കാത്ത കൊച്ചിന്, അതായത് കളിക്കുന്ന കൊച്ചിന് കുറച്ച് സ്പീഡുള്ള ഇൻ്റർനെറ്റും. അപ്പോൾ കൊച്ചു കരയുമില്ല, ആ വീഡിയോ ഒരു കൊച്ചു കണ്ടുകൊണ്ടിരിക്കും, പക്ഷേ എന്നാൽ പഠിക്കുന്ന കൊച്ചിനെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നില്ല. ആ ഒരു ഫീച്ചറിനെ വിളിക്കുന്ന പേരാണ് ബാൻഡ്വിഡ്ത്ത് കൺട്രോൾ. അപ്പോൾ ബാൻഡ്വിഡ്ത്ത് കൺട്രോൾ ഫീച്ചർ ഈ ഒരു ഡിവൈസിൽ അവൈലബിൾ ആണ്. ബാക്ക് സൈഡിലായിട്ട് 4 LAN പോർട്ടുകൾ, 3 ആൻറ്റിനുകൾ, ഒരു വാൻ പോർട്ട്, ഒരു WBS ബട്ടൺ, ഒരു റീസെറ്റ് സ്വിച്ച്, പവർ ബട്ടൺ, പവർ കണക്ട് ചെയ്യാനുള്ള പവർ പോർട്ട്, ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരിക. വളരെ സ്റ്റൈലിഷ് ലുക്കാണ്. വലിയ സ്ക്രാച്ചസും വരുന്ന ടൈപ്പ് മെറ്റീരിയലും അല്ല. അന്ന് നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ആ ടേബിളിൽ അങ്ങ് പതിങ്ങിരുന്നുള്ളൂ, കാരണം വലിയൊരു പൊക്കോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാൾ മൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാൾ മൗണ്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇനി ഇതിൻ്റെ കൂടുതൽ വരുന്നതെന്ന് വെച്ചാൽ ഒരു 9 വോൾട്ട് അഡാപ്റ്റർ വരുന്നുണ്ട്. ഇതെല്ലാവർക്കും അറിയാം, ഞാനതുകൊണ്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാനൊന്നുമില്ല. പിന്നെ ഒരു പാച്ച് കോഡും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാച്ച് കോഡ് നമുക്ക് കോൺഫിഗറേഷൻ ടൈമിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോട്ടൊക്കെ ഇൻ്റർനെറ്റ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു കോഡാണ്. ഇനി അതുപോലെ തന്നെ ഇതിനകത്ത് അതിൻ്റെ ഇൻസ്റ്റലേഷൻ ഗൈഡ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ കോൺഫിഗറേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു പേപ്പറിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ യൂട്യൂബിലെ കയറി നോക്കിക്കഴിഞ്ഞാൽ ഹാക്കിംഗ് വീഡിയോസിന് ഭയങ്കര ഡിമാൻഡാണ്. പല സോഫ്റ്റ്വെയർ ഇട്ട് ഹാക്ക് ചെയ്യുന്ന വീഡിയോസാണ് ഇൻ്റർനെറ്റിൽ നിറയെ. അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു M.Tech ചേട്ടൻ തലകുത്തി മറിഞ്ഞാൽ പോലും ഇതിൻ്റെ വൈഫൈ സെക്യൂരിറ്റി പാസ്വേഡ് ക്രാക്ക് ചെയ്യാനോ ഈ ഒരു ഡിവൈസിൽ നമ്മുടെ ലോക്കൽ നെറ്റ്വർക്കിലേക്ക് നുഴഞ്ഞു കയറാനോ ചിലപ്പോൾ പറ്റില്ല. കാരണം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊട്ടക്ഷൻ എന്ന് വെച്ചാൽ വൈഫൈ പ്രൊട്ടക്റ്റഡ് ആക്സസ് WPA version 2 ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഹോം നെറ്റ്വർക്കിന് SPI ഫയർവോൾ പ്രൊട്ടക്ഷൻ കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾക്കും നമ്മുടെ നെറ്റ്വർക്കിനുള്ളിലോട്ട് നുഴഞ്ഞു കയറാൻ പറ്റില്ല. ഹോസ്റ്റലിൽ ഞങ്ങൾ വൈഫൈ റൗട്ടറൊക്കെ വെച്ചിട്ട് ഇന്റർനെറ്റ് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സാധാരണ കേസിൽ ഏത് ഹോസ്റ്റലിലാണെങ്കിലും ഇന്റർനെറ്റ് ഷെയർ ചെയ്യുന്നത് അവരൊരു വൈഫൈ എടുക്കുന്നു, അവിടെ ഒരു റൗട്ടർ വയ്ക്കുന്നു, അവരും യൂസ് ചെയ്യുന്ന അത് തന്നെ, അതായത് ഹോസ്റ്റൽ വാർഡൻ്റെ ഇന്റർനെറ്റും അത് തന്നെ, പുറത്ത് നമ്മൾ പിള്ളേർ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റും അത് തന്നെ. എന്ത് സെക്യൂരിറ്റിയാണ് അതിനകത്തുള്ളത്? അപ്പൊ നമ്മുടെ അതേ നെറ്റ്വർക്ക് ഈ ഹോസ്റ്റലിൽ താമസിക്കുന്ന പിള്ളേർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹോം നെറ്റ്വർക്കാണ് നമ്മൾ ഷെയർ ചെയ്യാൻ നോക്കണം. അപ്പോൾ കുട്ടികൾക്ക് ആ ലോക്കൽ ഏരിയയിലുള്ള ഏത് ഡിവൈസും ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻസ് ഉണ്ടാവും. അതായത് നമ്മളിപ്പോൾ ഒരു ഫോൾഡർ ഷെയർ ചെയ്തിട്ടുണ്ട്, സാധാരണ കൊടുക്കുന്ന പാസ്വേഡൊക്കെ ക്രാക്ക് ചെയ്യാനൊക്കെ ഏത് ആൾക്കും ഇന്റർനെറ്റിലൂടെ ഇഷ്ടം പോലെ ടൂൾസ് അവൈലബിൾ ആണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ക്രാക്കഡ് ആയിരിക്കാം, നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചിലപ്പോൾ ഇന്റർനെറ്റിലൂടെ പറഞ്ഞു. അപ്പോൾ ആ ഒരു സെറ്റപ്പ് നിങ്ങൾ ഈ ഒരു ഡിവൈസാണ് വെക്കുന്നതെങ്കിൽ ഉണ്ടാകില്ല എന്നാണ് TP-Link പറയുന്നത്. ബിക്കോസ്
ഇതില് ഗസ്റ്റ് ആക്സസ് നെറ്റ്വർക്ക് ഉണ്ട്. പിന്നെ നമുക്ക് ഡ്യുവൽ ബാൻഡ് വൈഫൈ റൗട്ടർ ആണ്. 2.4 GHz 300 Mbps സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ 5 GHz 433 Mbps സപ്പോർട്ട് ചെയ്യും. നമ്മുടെ സാധാരണ ഒരു മൊബൈലിന്റെ മാക്സിമം വേഗത 150 Mbps ഉള്ളതെന്ന് ഓർക്കുമ്പോൾ ഇന്നത്തെ നല്ല കിഡ്ഡില സ്പീഡ് തന്നെയല്ലേ. സോ നമ്മൾ കണക്ട് ചെയ്തേക്കുന്ന ഇന്റർനെറ്റിന്റെ മാക്സിമം സ്പീഡ് നമുക്ക് എന്താണെങ്കിലും നമ്മുടെ വയർലെസ് ഡിവൈസുകളിൽ തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഏറ്റവും വലിയ ഫീച്ചർ എന്ന് വെച്ചാൽ ഈ ഒരു ഡിവൈസിന് നമുക്ക് 3 മോഡുകളിൽ കോൺഫിഗർ ചെയ്യാം. നിങ്ങൾക്ക് ആക്സസ് പോയിന്റ് ആക്കണമെങ്കിൽ അങ്ങനെ കോൺഫിഗർ ചെയ്യാം, എക്സ്റ്റൻഡർ ആക്കണമെങ്കിൽ ആ രീതിയിൽ കോൺഫിഗർ ചെയ്യാം, റൗട്ടർ ആക്കണമെങ്കിൽ ആ രീതിയിൽ കോൺഫിഗർ ചെയ്യാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇതിനെ കോൺഫിഗർ ചെയ്യാം. ഇനി കോൺഫിഗറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ടിപി ലിങ്ക് ഇറക്കുന്നുണ്ട്. ടിപി ലിങ്കിന്റെ ടിപി ലിങ്ക് ടെതർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ വെച്ച് കോൺഫിഗർ ചെയ്യേണ്ട, ഞാൻ അത് വെച്ച് കോൺഫിഗർ ചെയ്യില്ല എന്ന് പറയുന്നവർക്ക് ടിപി ലിങ്ക് വെബ് ഇന്റർഫേസ് ഇറക്കുന്നുണ്ട്, ഇൻറ്റുറ്റീവ് വെബ് ഇന്റർഫേസ്. മാത്രമല്ല ഇതിൽ 3 ആന്റിന വരുന്നുണ്ട്, ട്രിപ്പിൾ ആന്റിന ആയതുകൊണ്ട് തന്നെ അത് ഓംനി ഡയറക്ഷണൽ ആന്റിനാസ് ആണ്. ഏത് ഡയറക്ഷനിൽ ഏത് മൂലക്ക് കൊണ്ടുവച്ചാലും എല്ലായിടത്തേക്കും ഒരേ റേഞ്ചിൽ ഇന്റർനെറ്റ് നമുക്ക് കിട്ടും. പിന്നെ വിലയുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ പൈസ മാത്രമേ ഉള്ളൂ, 2000 രൂപ താഴേ ഉള്ളൂ. ഇതിന് 3 വർഷം വാറണ്ടിയുണ്ട്. അതായത് ഇന്ന് നമ്മൾ പർച്ചേസ് ചെയ്ത 2022 ഇന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2025 വരെ നമ്മൾ നോക്കണ്ട, ആ 2000 രൂപ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വർത്താണ്. അപ്പം എൻ്റെ ഒരു സജഷൻ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു വൈഫൈ എക്സ്റ്റൻഡർ അല്ലെങ്കിൽ വൈഫൈ റൗട്ടർ അല്ലെങ്കിൽ വൈഫൈ ആക്സസ് പോയിന്റ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ലോ കോസ്റ്റിൽ കിട്ടാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റാണ്. അപ്പൊ ഇതിന്റെ ഇൻസ്റ്റലേഷനോ കാര്യങ്ങൾക്കോ മറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, എന്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം. ഓക്കെ, താങ്ക് യു.